பக்கத்து வீட்டுல ரோசாம பெண்ணே தந்த அண்ணோட பெண்ணே അടിപൊളി സിനിമയായിരുന്നു അല്ലേ? അതെ, പണ്ട് ന്യൂസിലൊക്കെ കണ്ടിരുന്ന കഥ ഇപ്പൊ നേരിട്ട് കണ്ട പോലുണ്ട്. എന്നാ ഞാനൊരു സത്യം പറയട്ടെ? സത്യല്ലേ പറഞ്ഞു, നീ വല്ലപ്പോഴല്ലേ പറയാറുള്ളൂ. എനിക്കെന്നാ ഒന്നും മനസ്സിലായിട്ടില്ല. നിനക്കതിനുള്ള പ്രായമായിട്ടില്ല. അതാ ഈ സിനിമയത്തെ നായകൻ മമ്മൂട്ടിന്റെ അനിയനാണോ? അനിയനോ? അനിയനല്ല, മകൻ. ചുമ്മാ നോണ പറയല്ലോ. നോണയല്ല, സത്യം തന്നെയാ. കണ്ട അനിയനാന്ന് തോന്നുവെങ്കിലും. അത് ശരി, പക്ഷെ കറുപ്പെന്ന് പറഞ്ഞിട്ട് നല്ല വെറുപ്പാണല്ലോ. ഓ, കറുപ്പല്ല, കുറുപ്പ്. കുറുപ്പ് അതാണ് ആ സിനിമയുടെ പേര്. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവള് തിയേറ്ററിൽ വരുന്നത് തന്നെ ഐസ്ക്രീം തിന്നാനും ഉറങ്ങാനും ആണ്. മനുഷ്യക്കുട്ടിയാന്ന് പറഞ്ഞ പോലെ ഐഡിയ നിക്കിനെ കണ്ട അങ്ങനെ തോന്നുകയും ചെയ്യും. നിന്റെ ബുദ്ധി ഭയങ്കരം തന്നെ. ടിവിയില് വരുമ്പോ കാണിച്ചു തരാട്ടോ. നിക്ക് ടിവിയിൽ വരുമ്പോ നിങ്ങൾ കാണിച്ചതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ കണ്ടോളാം. ഓ, നിങ്ങൾ കാണിച്ചായിരുന്നു. അല്ല, നിങ്ങൾ കണ്ട സിനിമ ഏതായിരുന്നു? നേരത്തെ പറഞ്ഞില്ലേ അത് സത്യമാണോ? എന്ത് പറഞ്ഞതാ? അല്ല, സുകുമാര കുറിപ്പിന്റെ കാര്യം അന്ന് ന്യൂസിലൊക്കെ കണ്ടിരുന്നു. അതെ, കണ്ടിരുന്നു. അപ്പൊ അത് നടന്ന സംഭവം തന്നെയാണോ? പിന്നല്ലാതെ, അന്നത്തെ കാലത്ത് കേരളത്തിന് ആകെ ഇളക്കി മറിച്ചൊരു സംഭവമായിരുന്നു അത്. അപ്പൊ കത്തിച്ചതൊക്കെ ശരിക്കും കത്തിച്ചോ? എന്താ നിങ്ങൾ പറയുന്നത്? എനിക്കിവിടെ മനസ്സിലാവുന്ന പോലെ പറ. ഇന്ന് ഞങ്ങള് കണ്ട സിനിമയുടെ കഥ ശരിക്കും നടന്നാണ് അത്രേ, കൊറേ മുമ്പ്. ആ, എന്നാ പറയമ്മ, എനിക്കിവിടെ കേൾക്കാലോ കഥ. കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ്. കൃത്യമായിട്ട് പറഞ്ഞ 1984. ഞാനൊന്നും അന്ന് ജനിച്ചിട്ടേ ഇല്ല. പിന്നെങ്ങനെ അറിയാതൊക്കെ? അത് പിന്നീട് വർഷങ്ങളോളം ചർച്ചാ വിഷയമായ സംഭവമാണ്. ഒരുവിധം എല്ലാവർക്കും അറിയാം. ഓക്കെ, ശരി ശരി, എന്നാ ബാക്കി പറ. ചെങ്ങന്നൂർ ചെറിയനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ജീവിച്ചിരുന്ന ആളാണ് സുകുമാരക്കുറുപ്പ്. ഈ സംഭവം നടക്കുമ്പോ അയാൾ ഭാര്യയോടൊപ്പം അബുദാബിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അയാൾക്ക് പെട്ടെന്ന് പണക്കാരനാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായത്. അതിനുവേണ്ടി അയാൾ ഒരു ഐഡിയ കണ്ടെത്തി. 30 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് അയാളുടെ സ്വന്തം പേരിലെടുത്തു. താൻ മരിച്ചു എന്ന് കമ്പനിയെ വിശ്വസിപ്പിച്ച് ഇൻഷുറൻസ് തുക കൈക്കലാക്കാനായിരുന്നു അയാളുടെ ശ്രമം. പക്ഷേ മരിച്ചാളെങ്ങനെ അത് കൈക്കലാക്കും? മാത്രല്ല, വെറും 30 ലക്ഷത്തിനുവേണ്ടി ആരെങ്കിലും ഇത്ര റിസ്ക് എടുക്കോ? അയാൾക്ക് കിട്ടിയില്ലെങ്കിലും ഭാര്യക്ക് കിട്ടുമല്ലോ. ഭാര്യ എല്ലാത്തിലും സപ്പോർട്ടായിരുന്നു. ഓ, അത് ശരി, അത് ഭയങ്കര ബുദ്ധിയായി പോയി എന്തായാലും. പിന്നെ നീ ചോദിച്ച സംശയം, വെറും 30 ലക്ഷത്തിന്റെ കാര്യം. അന്നത്തെ 30 ലക്ഷം ഇന്നത്തെ ഒരു 100 കോടിക്ക് മേലെ വരും. അയ്യോ, അത്രയൊക്കെ ഉണ്ടായിരുന്നല്ലേ. ഈ 100 കോടി എന്ന് പറഞ്ഞാൽ എത്ര വരും? 100 കോടി എന്ന് പറഞ്ഞാൽ 2000 കുറെ കുറെ നോട്ടുകൾ കാണും അല്ലേ അമ്മ? ഇപ്പൊ അതാണോ ഇവിടുത്തെ വിഷയം? അല്ലല്ല അമ്മ, ബാക്കി കഥ പറയും, ഞങ്ങള് കേൾക്കാം. അങ്ങനെ ആ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടി അയാൾ തന്റെ സുഹൃത്തുക്കളെയും കൂട്ടുപിടിച്ച് നാട്ടിലെത്തി. എന്നിട്ട് അവരുടെ കൂടെ ചേർന്ന് ഒരു വ്യക്തമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. അതിനുവേണ്ടി അവർക്ക് ആദ്യം വേണ്ടിയിരുന്നത് കുറുപ്പിന്റെ അതേ വലിപ്പത്തിലുള്ള ഒരാളെ ആയിരുന്നു. അതിനുവേണ്ടി പല വഴിക്കും അവർ സഞ്ചരിച്ചിട്ടും അതുപോലെ ഒരാളെ കണ്ടെത്താനായില്ല. അങ്ങനെ നിരാശനായി മടങ്ങി വരുന്ന വഴിയാണ് ചാക്കോ എന്നൊരു ഫിലിം റെപ്രസെന്റേറ്റീവ് ലിഫ്റ്റ് ചോദിച്ച് കാറിന് കൈ കാണിക്കുന്നത്. നോക്കുമ്പോ അയാൾക്ക് സുകുമാരക്കുറുപ്പിന്റെ അതേ ഹൈറ്റും വെയിറ്റും. പിന്നെ ഒന്നും നോക്കാതെ അവർ അയാൾക്ക് ലിഫ്റ്റ് കൊടുത്തു. കാറിൽ വെച്ച് മദ്യം കൊടുത്ത് മയക്കി കഴുത്ത് ഞെരിച്ചു കൊന്നു. അതിനുശേഷം ആളൊഴിഞ്ഞ ഒരു നെൽപ്പാടത്തിന് സമീപം അയാളെ കാറിലിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. എന്നിട്ട് അവർ ഓടി രക്ഷപ്പെട്ടു. പക്ഷെ കത്തിക്കുന്നതിനിടയിൽ അവരുടെ ഒരു ഗ്ലൗസ് അവിടെ വീണു പോയത് അവർ കണ്ടില്ല. അതാണ് പിന്നീട് പോലീസിന് തുമ്പായതും കേസ് തെളിയിച്ചതും. പേടിയാവുന്നു. ഏയ് ഇല്ല, 2 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ കിട്ടി.
സുകുമാരക്കുറുപ്പിനൊഴികെ. അതെന്താ അങ്ങനെ ശേഷിക്കാത്തത്? അയാളല്ലേ മെയിൻ. അതിന് അയാളെ പിടികിട്ടണ്ടേ? ഇതുവരെ അയാൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അതല്ലേ അയാളെ പിടിയിട്ട പുള്ളിന്ന് വിളിക്കുന്നത്. അയാളിപ്പോഴും ജീവനോടെ ഉണ്ടോ? ഒന്നും അറിയില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അയാൾക്ക് ഏകദേശം ഒരു 70 വയസ്സിന് മുകളിൽ പ്രായം വരും. എന്തായാലും ഭയങ്കരമായിപ്പോയി. ഓ ഒന്ന് ആലോചിച്ച് നോക്ക്, അയാള് ചെലപ്പോ ആരും അറിയാതെ ഇവിടെ എവിടെയെങ്കിലും ജീവിച്ചിരിക്കണ്ടാവും. എല്ലാം അറിഞ്ഞോണ്ട് ചെലപ്പോ ഈ സിനിമ റിലീസ് ഉണ്ടാവുന്ന തന്നെ അയാള് കണ്ടും കാണും. ആ അത് ശരിയാ. അമ്മ ജോലി കഴിഞ്ഞ് വരുന്നവര് ഇനി ആകെ ബോറായിരിക്കും. എന്നാ നമുക്ക് എന്തെങ്കിലും ഗെയിം കളിക്കാം. ഞാൻ എന്തിനു റെഡി? ഒരു ഗെയിമുമില്ല. അന്നത്തെ സ്കിഡ് ഗെയിം ഓർമ്മ ഉണ്ടല്ലോ രണ്ടുപേർക്കും. എന്താമോ ഓർമ്മയുണ്ടേ? അയ്യോ പോരാട്ടി മാറ്റാ പിന്നെന്താ വഴി? ഞാൻ ഇന്നലെ കേട്ടെന്നപ്പോ ആലോചിച്ചൊരു കാര്യമുണ്ട്. ഈ സുകുമാരക്കുറിപ്പ് ജീവിച്ചിരിക്കണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അയാളെ കാണാൻ എങ്ങനെ ഇരിക്കും? അതും ബോറടി തമ്മിൽ എന്താ ബന്ധം? നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ വയസ്സായ സുകുമാരക്കുറിപ്പ് എങ്ങനെ ഉണ്ടാവുന്ന. അതുകൊണ്ട് എന്താ പ്രയോജനം? അതെ എന്താ പ്രയോജനം? അത് മാത്രല്ല പോലീസ് ഒക്കെ ഓൾറെഡി അത് വരച്ചു നോക്കിക്കാണ്. അതൊക്കെ ആയിക്കോട്ടെ, നമുക്ക് ചുമ്മാ ഒന്ന് ശ്രമിച്ചു നോക്കാലോ, ജസ്റ്റ് ഫോർ എ ഫൺ. ശരി ഞാൻ എന്നാ ലാപ്ടോപ്പ് എടുത്തിട്ട് വരാം. ആ പോയി എടുത്തിട്ട് വാ, അല്ലെങ്കിൽ വേണ്ട ഞാൻ വരുന്നു. ഇനി കുറിപ്പിന്റെ അവൈലബിൾ ആയിരുന്ന ലേറ്റസ്റ്റ് ഫോട്ടോ വേണം, അത് വെച്ചിട്ട് വേണം നമുക്ക് വരയ്ക്കാൻ. അത് നെറ്റില് കിട്ടൂലേ? ആ അത് കിട്ടും. ആ ഇതാണല്ലേ സുകുമാരക്കുറിപ്പ്. എഴുപത് വയസ്സിനടുത്ത് പ്രായം എന്ന് പറയുമ്പോ താടി മീശയൊക്കെ നരച്ചു കാണും. ചെലപ്പോ ഡൈ ചെയ്തിട്ടുണ്ടെങ്കിലോ? എന്തായാലും ഒന്ന് നരപ്പിച്ച് നോക്കാം. പിന്നെ പിച്ചക്കാരൊക്കെ ഇപ്പൊ ജീപ്പിലല്ലേ വരുന്നത്, ഞാൻ പോയി നോക്കാം. ഇത് നേരത്തെ പോയി നോക്കിയാ പോരായിരുന്നോ? ഇത് കെ കെ വിജയന്റെ വീടല്ലേ? ഞാൻ വിജയന്റെ സുഹൃത്ത. വിജയനില്ല ഇവിടെ. കെ കെ വിജയൻ? അതാരാ? സോറി ഇത് വിജയന്റെ വീടല്ല അങ്കിൾ. ഓ പക്ഷേ വിജയനെ ഞാൻ ഒരിക്കൽ കണ്ടിരുന്നു ഇതുവഴി പോയപ്പോ. ആണോ? ചെലപ്പോ പപ്പയുടെ വല്ല പരിചയക്കാരെങ്കിലും വന്നായിരിക്കും, അല്ലെങ്കിൽ പണിക്ക് വന്നായിരിക്കും. ഓക്കെ ഓക്കെ, എന്നാ അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ എനിക്ക് മാറിപ്പോയതായിരിക്കും. എന്തായാലും ശരി, ഞാൻ ഇറങ്ങട്ടെ. ശരി അങ്കിൾ, ഞാൻ പപ്പ വരുമ്പോ ചോദിക്കാം. പപ്പ സാറ്റർഡേ വരും. ശനിയാഴ്ച വരെ കാത്തിരിക്കാൻ പറ്റില്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണം, ഒരു സുപ്രധാന കാര്യം. അപ്പൊ ശരി എന്നാ. അമ്മാവനെ കണ്ടിട്ട് എന്തോ വശപ്പശ കൊണ്ടല്ലോ. അതെ, കണ്ടാ പേടിയാവും. എനിക്കത്ര പേടിയൊന്നും തോന്നില്ല, ഇതിലും വലിയ പുല്യർ കണ്ട് പേടിച്ചിട്ടില്ല. പിന്നെ എന്തോ എങ്ങനെ അല്ല, ചെറുതായിട്ടൊന്ന് ബോധം കിട്ടുമെന്നല്ലാതെ മതി മതി, വലിയ ഡയലോഗൊന്നും വേണ്ട. മതി, നിർത്തി, ബാ നമുക്ക് പോയിട്ട് ബാക്കി വരയ്ക്കാം. ആ അതാ നല്ലത്. നീ കണ്ണും കൂടെ വരക്കി. കണ്ണ് പഴയ കണ്ണ് തന്നെ മതി, എത്ര വയസ്സായാലും കണ്ണിനൊരു മാറ്റവും വരൂല.
ഇത് ഈ രൂപം ഇതിവിടെ കണ്ട പോലെ ഇത് ഇയാൾ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ അത് പക്ഷെ എനിക്ക് പിടിയിട്ടില്ല അല്ല ഇത് അയാളല്ലേ അയാൾ ഇത് നിക്കിക്ക് അറിയോ ആളെ ചേച്ചിക്ക് മനസ്സിലായില്ല ആളെ അതെ ഇത് അയാൾ തന്നെയാ ഏതാള് നീ ക്ലിയർ ആക്കി പറ കുറിപ്പ്